SUN NXT APPിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT APP ഡൗൺലോഡ് ചെയ്യൂ. ദേ മനുഷ്യൻ ഇവിടെ സമനില തെറ്റി നിൽക്കുക. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാൻ നോക്ക്. എന്റെ അനിയൻ മനഃപൂർവ്വം ചെയ്തതല്ല സർ, ഞങ്ങളെ കുറിച്ചൊക്കെ മോശമായി പറഞ്ഞതുകൊണ്ടാ സർ അവനങ്ങനെ ചെയ്തത്. എന്താ നിന്റെ അനിയൻ ചെയ്തതിനെ നീ ന്യായീകരിക്കുകയാണോ? അയ്യോ അല്ല സർ, ദയവായിട്ട് അവനോട് ക്ഷമിക്കണം സർ. അവന് വേണ്ടി സാറിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. മതിയടി നിന്റെ കള്ളത്തരം. സ്വന്തം അനിയനെ രക്ഷിക്കാൻ വേണ്ടി നിന്റെ അഭിനയൊന്നും ഇവിടെ വേണ്ട. ഞങ്ങളുടെ വേദന ഞങ്ങൾക്കേ അറിയൂ. നോക്കിക്കോ നിന്റെ അനിയനെ ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. വേണ്ട രേണുക, ഇവളോടൊന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അനുഭവിക്കുമ്പോ പഠിച്ചോളും. പ്ലീസ് സർ, എന്റെ അനിയനെ ഒന്നും ചെയ്യല്ല സർ. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ. സാറ് തരുന്ന എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ ഏറ്റു വാങ്ങിക്കോളാം. എന്റെ അനിയൻ അവനൊരു പാവോ. പോലീസ് ആവാൻ വേണ്ടി ടെസ്റ്റ് എല്ലാം പാസ്സായി നിൽക്കുന്നവനാ. അവന്റെ ഭാവി ദയവായി നശിപ്പിക്കല്ല സർ. രാഹുലിന് വേണ്ടി വരുന്ന എല്ലാ ചെലവുകളും ഞാൻ വഹിച്ചോളാം. എന്റെ മോന്റെ ചികിത്സാ ചെലവ് വഹിക്കാൻ നീ ആരാടി? അത്ര ഗതികേടൊന്നും ഞങ്ങൾക്കില്ല. ഈ അടവൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാ മതി. ഇനി ഇവിടെ ഒന്ന് സംസാരിക്കാതെ പോവാൻ നോക്ക്, ഇല്ലെങ്കിൽ നിന്നെയും ഞാൻ വെറുതെ വിടില്ല. പറഞ്ഞില്ലാന്ന് വേണ്ട. ഹലോ സൂര്യ, പറഞ്ഞോ. സാർ, ഞാനിപ്പോ വിളിച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ. അതെനിക്കറിയില്ല സൂര്യ. തക്കതായ കാര്യമില്ലെങ്കിൽ സൂര്യ എന്നെ വിളിക്കുവോ? എനിക്ക് സാറിന്റെ ഒരു ഹെൽപ്പ് വേണം. പറയൂ സൂര്യ, എന്താ ഞാൻ ചെയ്യേണ്ടത്? സാർ, എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു പയ്യനും നമ്മുടെ കൗൺസിലർ ശങ്കർലാലിന്റെ മകനുമായിട്ട് സ്റ്റേഡിയത്തിനടുത്ത് വെച്ച് ഒരു അടിപിടി ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ ചെയ്തു സർ, പ്ലീസ്. എന്താ സൂര്യ ഇത്? എന്തിനാ പ്ലീസ് എന്നൊക്കെ പറയുന്നത്? സൂര്യ ആദ്യമായിട്ടല്ലേ എന്നോടൊരു കാര്യം പറയുന്നു. ശങ്കർ ആളൊരു മുരടനാ. എന്തായാലും ഞാനൊന്ന് വിളിക്കട്ടെ. ഓക്കെ, എന്നിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. ശരി സർ. ഹലോ സർ. ആ ശങ്കർ. എന്താ സർ? ശങ്കറിന്റെ മകനെന്തോ പറ്റിയെന്ന് അറിഞ്ഞിട്ട് വിളിച്ചതാ. എന്റെ മോനൊരു റാസ്കൽ തലയ്ക്ക് ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് അടിച്ചു സർ. അല്പ സീരിയസ് എന്നാ ഡോക്ടർ പറഞ്ഞത്. എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചാ അവനെ ഞാൻ പിന്നെ ജീവനോടെ വെച്ചേക്കില്ല. എന്താ ശങ്കർ, തന്റെ മോന് ഒന്നും സംഭവിക്കില്ല. വെറുതെ കൊല്ലാനും കൊല്ലിക്കാനൊന്നും പോണ്ട. അറിയാലോ അടുത്ത MLA സീറ്റ് തനിക്കുള്ളതാ. എനിക്ക് എന്റെ മോൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും. എന്ത് പ്രശ്നം വന്നാലും അതിനെ ക്ഷമയോടെ നേരിടുക വേണ്ടത്, അല്ലാതെ വലുതാക്കുകയല്ല വേണ്ടത്. എന്താ സാർ ഇത്? എന്റെ മോനെ ഒന്ന് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല. അവന്റെ അവസ്ഥ എന്താണെന്ന് പോലും അറിയില്ല. പിന്നെ എങ്ങനെയാണ് സാർ ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നത്? ശങ്കർ, തന്റെ മകനെ തള്ളിയ കൂട്ടുകാരന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് വിളി വന്നു. ഒരിക്കലും ആ ചെറുപ്പക്കാരൻ മനഃപൂർവ്വം ചെയ്യില്ല. മാത്രമല്ല ആ പയ്യൻ SI ടെസ്റ്റ് കഴിഞ്ഞ് നിൽക്കുകയാണ്. കഴിയുന്നതും പരസ്പരം സംസാരിച്ച് തീർക്കാൻ നോക്കണം. ഇല്ല സാർ, ഞാൻ ജീവിക്കുന്നതിന് എന്റെ മോന് വേണ്ടിയാ. അവനെന്തെങ്കിലും സംഭവിച്ചാ ഒരാളെയും ഞാൻ വെറുതെ വിടില്ല. ഓടിക്കോടാ.
അയ്യോ സോറി സാർ, ആളുമാറി പറ്റിപ്പോയതാ. ഒന്നും പറ്റിയില്ലല്ലോ. ഇല്ലേട്ടാ, വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. വിവാ എന്റെ സിസ്റ്റർ, സിസ്റ്ററിന്റെ ബ്രദറുമായി അടിയുണ്ടാക്കി ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യന് ഒരു കുഴപ്പമില്ല. സിസ്റ്റർ എന്താ പറഞ്ഞ? അതെ സിസ്റ്റർ, ആ പയ്യന് ബോധം വന്നു, സംസാരിക്കുകയും ചെയ്തു. ഭാവന സിസ്റ്ററോട് ശ്രീറാം ഡോക്ടർക്ക് എന്തോ പകയുണ്ട്, അതുറപ്പാ. അതുകൊണ്ടാ അയാൾക്ക് ബോധം തെളിഞ്ഞിട്ടും പുറത്താരോടും പറയാതെ രഹസ്യമാക്കി വെച്ചിരിക്കുന്നത്. ആ റാണി സിസ്റ്ററും ശ്രീറാം ഡോക്ടർക്ക് കൂട്ട. രണ്ടുപേരും കൂടി ഭാവന സിസ്റ്റർക്കെതിരെ എന്തോ പ്ലാൻ ചെയ്യുന്നത് ഞാൻ കണ്ടു. സിസ്റ്റർ സൂക്ഷിക്കുന്നത് നല്ലതാ. ദയവായി ഞാനാ ഇത് പറഞ്ഞതെന്ന് ആരോടും പറയരുത്. ഒടുവിൽ എന്റെ ജോലി പോവും. വലിയ ഉപകാരം സിസ്റ്റർ. സിസ്റ്റർ പോയിക്കോളൂ, ഞാൻ ആരോടും പറയില്ല. എന്താ ഭാവന, അതിശയായിരിക്കുന്നല്ലോ. സാർ എവിടെയുണ്ട്? ഞാൻ എവിടെ പോവാൻ, ഹോസ്പിറ്റലുണ്ട്. പറഞ്ഞോ. ഞാനിപ്പോ സാറിന്റെ റൂമിലേക്ക് വരാം. എന്റെ റൂമിലോ? അവിടെ എന്തിനാ വരുന്ന? അല്ല സാർ, സാറിനെ ഒന്ന് കാണാനാ. എനിക്കൊന്ന് സംസാരിക്കണം. സത്യമാണോ ഇത്? വിശ്വസിക്കാവോ? അതെ. സാർ അവിടെ ഉണ്ടാവോ? പിന്നെന്താ, ഉടനെ ഞാൻ അവിടെ എത്തും. ഭാവന വന്നാ മതി, ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കെ സാർ, ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് സംസാരിച്ചോളാം. നീ ഇവിടെ നിന്നോ, ഞാൻ നോക്കിയിട്ട് വരാം. റാണി സിസ്റ്റർ, എന്താ? ഈ പേഷ്യന്റെ ലാബ് റിപ്പോർട്ട് ശ്രീറാം ഡോക്ടറുടെ കൈ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അതിന് ഡോക്ടർ എവിടെയുണ്ട്? തിയേറ്ററിലേക്ക് പോകുന്നുണ്ടോ?